വെൽക്കം ബാക്ക് ഗുയിസ്. നമ്മൾ ഇന്ന് അയലിൻ്റെ ഒരു അടുത്ത എപ്പിസോഡിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ പരിപാടി എന്നുള്ളത്. നമ്മുടെ റിവഞ്ചിൻ്റെ എപ്പിസോഡാണോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി റിവഞ്ചിന് വേണ്ടിയിട്ടല്ല നമ്മൾ വന്നത്. പക്ഷേ നമുക്ക് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, റിവഞ്ച് ഉണ്ടോ, റിവഞ്ച് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മുടെ ടീം ഇതുവരെ സെറ്റായിട്ടില്ല ഗുയിസ്. ഇപ്പം ഞാൻ മാത്രം വലുതായിട്ടുള്ളൂ. വലുതായ രണ്ടുമൂന്ന് പേരുണ്ടായിരുന്നു, അവർ പോയി ചത്തു. അവർ പോയി വഴിയായി, ആക്ച്വലി കാര്യമായിട്ട് വഴിയായിരുന്നു അവർ. അവരൊന്ന് ഇടക്ക് ചുമ്മാ കയറിയതാണ് സെർവറിൽ. ആ സമയത്ത് മറ്റന്മാരൊന്ന് അടിച്ചു എന്നാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അവരിപ്പോഴും രണ്ടാമത് ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രോ ആവാനുള്ള ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓ ഈ പുള്ളി നോക്കി വെറൈറ്റി കളർ. ഹലോ ചുമന്ന ചേട്ടാ, ഹലോ 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 ഹലോ, ആ പുള്ളി ചേട. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഗ്രോത്തിനുള്ള സമയം ഭയങ്കര ടൈം എടുക്കും. ഇത് 6 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ മുതലേനൊക്കെ വലുതാക്കുന്നത്. അപ്പോൾ അവർ പിന്നെയും രണ്ടാമത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെയും മടിയായി. പക്ഷേ അവരെന്തായാലും ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് വന്നേക്കണേ. പക്ഷെ നമുക്കിങ്ങനെ കുറേ കമൻസ് വന്നിട്ടുണ്ടായി, എങ്ങനെയെങ്കിലും കയറി മറ്റേ റിവഞ്ച് റിവഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മളതനുസരിച്ച് ഇവിടെ വന്നതാണ് ഗുയിസ്. നമ്മൾ ഒറ്റയ്ക്ക് ഫൈറ്റ് എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുത്തിനെ ഒരു ആളെ കിട്ടി അന്നുണ്ടായിരുന്നു. പക്ഷേ ആൾക്ക് റിവഞ്ച് എടുക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ആൾ നമ്മുടെ കൂടെ ഇങ്ങനെ ചുമ്മാ ചില്ലടിച്ച് നടക്കാമെന്നൊക്കെ പറഞ്ഞു വന്നേക്കണേ. പക്ഷേ ഞാനെന്തായാലും നമ്മുടെ ആ 4 അമ്മമാർ ഇന്ന് സെർവറിലുണ്ട് ആക്ച്വലി. അപ്പോൾ അവരവിടെ ഇവിടെ ഇന്ന് ചാറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ചാറ്റൊക്കെ കാണാൻ പറ്റും, അങ്ങനെ എനിക്ക് മനസ്സിലായതാ. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് ഓരടിക്കുകയാണ് ഉറപ്പായിട്ടും. ഗൈസ് അതിൻ്റെ മുകളിൽ ഒരു സംഭവം കണ്ട, മുകളിലൊരുത്ത് വെള്ളം കുടിക്കാൻ പോകുന്നുണ്ട ഒരു കാർണോട്ടോറസ്. നമുക്ക് അവനെ അടിക്കാട്ടോ, നൈസായിട്ട് അടിക്കാട്ടോ. അവൻ ഇറങ്ങി വരാണെങ്കിൽ നമുക്ക് പൊളിക്കാൻ പറ്റും. കണ്ടോ, നമ്മളിത് ഇത്രയും വെള്ളത്തിൻ്റെ അടിയിലൊക്കെ നൈസായിട്ട് ഇവിടെ കിടക്കുകയാണ്. എൻ്റെ ഇവിടെ നിന്ന് നൈസായിട്ട് അവനെ അടിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് അവൻ അപ്പുറം സൈഡിലേക്ക് പോയിരുന്നു വേണം വെള്ളം കുടിക്കാൻ. അവൻ വെള്ളം കുടിക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് നൈസായിട്ട് അവനിട്ട് വലിച്ച് വെള്ളത്തേക്ക് എടുക്കാൻ പറ്റും. കരയിൽ കയറി അടിക്കാൻ ഇച്ചിരി പണിയാണ്. കരയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ശോകണം. അവൻ ശോകം എന്ന് പറഞ്ഞാൽ അവൻ്റെ വേണ്ടി വേണ്ടി പറ്റി കമോൺ വാട ബാമനെ വാട. അവൻ തിരിച്ചു ചെയ്യാനും കണ്ട്. നമ്മൾ മാത്രം ഒരിക്കലും കേട്ടോ തലയിൽ കിടക്കണം. ചിലപ്പോൾ വേറെ ആൾക്കാരൊക്കെ ഇതുപോലെ കിടക്കണ്ടാവും. ചിലപ്പോൾ ആരെങ്കിലും തലയൊക്കെ പുറത്ത് വന്നിട്ടുണ്ടാവും. അതായിരുന്നു ഒരിക്കൽ അവൻ വിട്ടുപോയേക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് മുകളിൽ കയറാം. പതുക്കെ ഈ കാടിൻ്റെ ഉള്ളിൽ കയറുന്നിട്ടുണ്ടെങ്കിൽ അവൻ ആ സൈഡിലെങ്ങാണ്ട് നാളെ നിൽക്കണേന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആ സൈഡ് പുറത്ത് സൈഡിലെങ്ങാണ്ട് നിൽക്കണേ. അപ്പോൾ നമ്മൾ വന്നതവൻ കണ്ടിട്ടില്ലെങ്കിൽ ലോട്ടറി അടിച്ചാൽ നമുക്ക് അവനെ പൊക്കം കുയിസ്. നൈസായിട്ട് ഇതുവഴി പോരാണ്. ഇതിൻ്റെ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ലെന്ന് തോന്നുന്നു. എവിടെ 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 മോനെ മോങ്ങേ കാണാനില്ലല്ലോ അവനെ. ആ കണ്ട കണ്ട കണ്ട, ഞാൻ പറഞ്ഞില്ല അവനോട് നിൽക്കണ്ടാവുന്ന്. അവൻ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ഓക്കെ റെഡി, ഓക്കെ ഗൈസ്. ഓ ഓ കിട്ടി, കറക്റ്റ് കറക്റ്റ്. അയ്യോ ഭയങ്കര പിങ്ങാണ് കേട്ടോ, നല്ല ഇജ്ജാതി പിങ്ങ്. എൻ്റെ പൊന്നോ തെറിച്ചൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഇത്ര ദൂരെ നിന്നായാലും ഇവരെ തിരിച്ച് താഴെ വെള്ളത്തിലൂടെ എത്തിക്കുക എന്നുള്ളത് വൺ ടാസ്ക് ആണ് കേട്ടോ. അതിന് മുമ്പ് ചിലപ്പോൾ ചാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. എനിക്ക് നല്ല പിങ്ങുണ്ട്. പിന്നെ എൻ്റെ സ്റ്റാമിന നോക്കി, സ്റ്റാമിന നല്ല ലോ ആണ്, 8 പണിയാണ്. അവിടെ വരെ എത്താൻ ചാൻസ് ഇല്ല. മിക്കവാറും ചാടും കേട്ടോ, ഉറപ്പായിട്ടും ചാടും എൻ്റെ ഇത്. ഓ അയ്യോ തീർന്നു തീർന്നു തീർന്നു. ഓ ഇനി ഓടാൻ പറ്റില്ല ഗുയിസ്, നമ്മുടെ സ്റ്റാമിന ഔട്ടായിട്ടുണ്ട്. ഇനി അവന് വേണമെങ്കിൽ നമ്മളെ ആക്രമിക്കായിരുന്നു. മണ്ടൻ, അയ്യോ ജാതി മണ്ടൻ വിട്ടുപോയി. അവന് നല്ല ചാൻസ് ആയിരുന്നു. നമ്മുടെ സ്റ്റാമിന വിട്ടായിരുന്നു നമ്മളെ നമ്മൾ പോയത്. ഓക്കെ, നമ്മൾ താഴത്തേക്ക് ഇറങ്ങി. വീണ്ടും നമ്മൾ 3G ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇന്ന് ഫുള്ള് നമ്മൾ ഒറ്റയ്ക്കായാലും നമ്മൾ കയറി അടിക്കാൻ പോവാണ്. പക്ഷേ വടിയായില്ലെങ്കിൽ നമ്മൾ ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉറപ്പായിട്ടും നമ്മൾ കൊണ്ടുവന്നതായിരിക്കും. വടിയായില്ലെങ്കിൽ ഇന്നലത്തെ വീഡിയോയിൽ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഫൈറ്റ് 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 എന്നൊക്കെ പറഞ്ഞിട്ട്. ഗൈസ് അപ്പോൾ ഒന്നോ രണ്ടു പേരാണ് ഫൈറ്റിനെ പറ്റി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞിരിക്കണുള്ളൂ. അതിൻ്റെ മെയിൻ കാരണം ഫൈറ്റ് എടുക്കാത്തതിൻ്റെ ഒരു കാരണം. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയണേ. നമ്മൾ ഫസ്റ്റ് വീഡിയോ ഫൈറ്റ് എടുക്കാത്തതിൻ്റെ കാരണം ഇവർ 6-7 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മളൊരു ഒരു ജിഗേനെ അല്ലെങ്കിൽ ഒരു റെക്സിനെയൊക്കെ ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ ഈ 6 മണിക്കൂർ എന്നുള്ളത് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ, ചാവാതെ കിട്ടുകയാണെങ്കിൽ 6 മണിക്കൂർ കിട്ടും. ഞാൻ ആ റെക്സിനൊക്കെ ഉണ്ടാക്കിയ സമയത്ത് അതിന് കൂടുതലും ഒരു 10-12 പ്രാവശ്യമൊക്കെ ഞാൻ ചത്തിട്ടുണ്ട് അഡൽറ്റ് ആവണ സമയം വരെ. അപ്പോൾ നമ്മുടെ നിന്നൊക്കെ അത്രയും സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് അറിയാൻ പറ്റും. എന്തോറും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്, എന്തോറും ടൈം അയലിൽ നമ്മൾ കളിക്കുമ്പോൾ വേസ്റ്റ് ആവണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അയലിൻ ഭയങ്കര ടൈം കൺസ്യൂം ചെയ്യണ ഒരു ഗെയിമാണ് അയൽ എന്ന് പറഞ്ഞത്. കാരണം മിക്ക സെർവറുകളിലും ഇതേപോലെ 5-6 മണിക്കൂറും വെച്ചാണ് നമ്മൾ കളിക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു ജിഗേന സെറ്റാക്കി എടുത്ത് 6 മണിക്കൂർ കഴിഞ്ഞ് കഷ്ടപ്പെട്ട് പുള്ളിനെ വലുതാക്കി സെറ്റാക്കി കൊണ്ടുവന്നിട്ട് ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞൊരു ഫൈറ്റിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ തീരും. കാരണം കളിക്കണ സെർവറിൽ കളിക്കണതെല്ലാം നല്ല പ്രോ പ്ലെയേഴ്സാണ്. നമുക്ക് പ്രോ അല്ലെങ്കിലും ചിലപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിലേക്കൊക്കെയാണ് നമ്മൾ ഫൈറ്റിൽ നിന്ന് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യമില്ല, പെട്ടെന്ന് നമ്മൾ ചാവും. അപ്പോൾ ഈ 10 മിനിറ്റ് പോയിട്ട് നമുക്കൊരു 1 മിനിറ്റ് പോലുള്ള വീഡിയോ നമുക്ക് കിട്ടില്ല.
അതാണ് നമ്മൾ ഒരു ഇൻട്രോ ആദ്യം നമ്മൾ ഇടുന്നത് ഗൈസ്. ഇതാണ് സംഭവം എന്ന് കാണിക്കാൻ വേണ്ടി. ഇത് നമ്മുടെ കയ്യിലുണ്ട്, ഇത് സംഭവം ഇന്നതൊക്കെയാണ്. പിന്നെ നമ്മളൊരു ഗ്രൂപ്പ് ഒപ്പിച്ചിട്ട് ആ ഗ്രൂപ്പിൻ്റെ കൂടെ കൂടി ഫൈറ്റ് ചെയ്യണം. പിന്നെ ഒറ്റക്കൊക്കെ പോയി ഫൈറ്റ് ചെയ്യണം, മറ്റേ സിനിമയിലൊക്കെ കാണുന്ന പരിപാടി നടക്കുള്ളൂ, അല്ലാതെയുള്ള സംഭവങ്ങളും നടക്കില്ല. പിന്നെ ഊട്ടയാണെങ്കിൽ ഞാൻ നിങ്ങൾ കാണിച്ചു തന്നു. ഊട്ട ഞാൻ പോയി മറ്റേ റെക്സൻ ഒറ്റയ്ക്ക് കണ്ടിട എനിക്ക് ബാൻ കിട്ടിയ സംഭവം ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തന്നിട്ടുള്ളതായിരുന്നു. അത് ആക്ച്വലി ആ ബാൻ കാരണമാണ് ഇപ്പോൾ നമ്മളൊന്ന് കൂൾ ഡൗൺ പീരീഡ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ക്വിസ്. അപ്പോൾ അതിൻ്റെ ഇഷ്യൂസൊക്കെയാണ് ഞാനീ പറഞ്ഞു വന്നത്. അപ്പോൾ എന്താണ് ഫൈറ്റ് ചാടിക്കേറി എടുക്കാത്തത് എന്നുള്ള സംഭവമാണ് പറയണത്. അപ്പോൾ അതിൽ കളിക്കണ എല്ലാവർക്കും അത് മനസ്സിലാവും. അതിൽ കളിക്കണ പ്ലെയേഴ്സിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാവും. കുറേ യൂട്യൂബേഴ്സ് ഇപ്പം അതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവും. ആദ്യം കയറി ഫൈറ്റ് എടുക്കാൻ ഭയങ്കര പാടാണ്. പാടുന്നുള്ളതല്ല, നമ്മൾ ഈ 6 മണിക്കൂർ കളിച്ചിട്ട് കൊണ്ടേ ഒരു ഫൈറ്റ് എടുത്ത് 1 മിനിറ്റുള്ള വടിയായിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ടന്റ് ഇല്ല നമുക്കവിടെ. പിന്നെ നമ്മൾ ഒരു ആദ്യം തൊട്ട് ഇന്ന 6 മണിക്കൂർ ആദ്യം തൊട്ട് ഒന്നേന്ന് മുതൽ അവനെ വളർത്തണം ഗുയ്സ്. അപ്പോൾ അതൊക്കെയാണ് കാര്യം. അപ്പോൾ നമുക്ക് റിവഞ്ചിലേക്ക് പോകാം. നിങ്ങൾ പറഞ്ഞ പോലെ ഇന്നത്തെ റിവഞ്ച് വടിയായ വടിയായി, നമുക്ക് വേറെ ഒന്നും ചെയ്യാമല്ലോ കേട്ടോ. വടിയായി കഴിഞ്ഞാൽ പോയി. അവരെ 4 പേരുണ്ട്. ഞാനിപ്പോൾ ഇവൻ താഹ താഹ എന്നാണ് ഇവൻ്റെ പേര് കേട്ടോ. ഞാൻ അവനെ കൂട്ടി പിടിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, ചുമ്മാ ഒന്ന് നമ്മളൊരു ഒരു ഗ്രൂപ്പ് പോലെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാ, അല്ലാതെ വേറെ ഒന്നുമില്ല അതിൽ. അപ്പോൾ ഗൈസ് ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ് ചെയ്തേക്കാം, ലൈക്ക് ചെയ്തേക്കാം. ഇവൻ എന്നെ കടിക്കണാണോ? കമോൺ താഹ, നീ സ്വന്തം ടീമിനെ ഡാൻസ് കളിച്ചാണെന്നാണ് കേട്ടോ. അല്ല കേട്ടോ, സീനില്ല സീനില്ല, വലിയ കുഴപ്പമില്ല. പുള്ളി അങ്ങനെ വലിയ പ്രശ്നക്കാരനൊന്നും ഇല്ലാന്നാണ് കേട്ടോ. പിന്നെ മറ്റവർ നമ്മുടെ അടുത്ത് കറങ്ങി കിടക്കുന്നുണ്ട്. ഇടയ്ക്ക് ചാറ്റ് കാണുമ്പോൾ അമ്മമാരെ പേരൊക്കെ ഡോഡു എന്നൊക്കെ പറഞ്ഞ് കൊടുത്തനൊക്കെ ഉണ്ട്. അങ്ങനെ 2-3 പേരൊക്കെ ഉണ്ട്. അമ്മമാർ നമ്മളെ കാണുകയാണെങ്കിൽ നമ്മൾ ഓ ഓ ഫ്രണ്ടിലൊരുത്തൻ അതല്ലാന്നാണ് കേട്ടോ, ഒരുത്തൻ ഓപ്പോസിറ്റ് വരുന്നത് കേട്ടോ. ചിലവരൊന്നും കുഴപ്പമില്ല, ചിലവർ നമ്മളിങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ഓ കിട്ടി കിട്ടി കൈസ്. ദേ ഫസ്റ്റത്തെ ആൾ, ഫസ്റ്റത്തെ ആൾ അവൻ ഒറ്റയ്ക്ക് വന്നേക്കണേ. ഇത് നമുക്കുള്ള കളിയാ, ഇത് ഉറപ്പായിട്ട് നമുക്ക് നമ്മൾ 2-1v2 അത് തീർക്കാണ്, തീർക്കും കൈസ്. ഇന്ന് ഇവന് ഇവിടെ നിന്ന് പോകില്ല കേട്ടോ. ഫസ്റ്റത്തെ തരാ. നീ ഏ താഹ നല്ലതായിട്ട് കടിക്കണ്ട കേട്ടോ. പക്ഷെ താഹ കുറച്ചും കൂടി ചെറുതാണ് നമ്മളെക്കാളും. മുല്ലില്ല, സീനില്ലല്ല. തീരടാന്ന് തീരടാം, നിന്നെ അന്നേ അന്നേ ഓങ്ങി വെച്ചതാ. എന്തായാലും നീ ചത്തട്ട നീ പോകും. നമുക്ക് കാര്യമായിട്ട് ഡാമേജ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. നമ്മൾ മാറി ഇറങ്ങി അടിക്കണം കണ്ടോ. നമ്മളിതിൻ്റെ ത്രൂ കയറി ഇറങ്ങി അടിക്കണം. അവൻ താഹേനെ കൂടുതൽ നോക്കണം. അയ്യോ അയ്യോ, താക്കിട്ട് കടി കൊണ്ടേനെ, കൊണ്ട് കൊണ്ട് താക്കി 2 കടി കൊണ്ടുവന്നോണെ, കുഴപ്പമില്ല. നീ ചത്തിട്ട് പോടാ, ചത്തിട്ട് പോ. അത് ശരിക്കും കൊണ്ടുവന്നിട്ടാ, ശരിക്കും കൊണ്ടുവന്നിട്ട് അവനെ കയറി ഇരുന്ന് അടിച്ചേക്കണേ. നല്ല അട്ടി കിട്ടിയിട്ടുണ്ട്, പുളിഞ്ഞിട്ടുണ്ടാണ് എൻ്റെ പരിപാടി. തീർന്ന് 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 ഞാൻ പറഞ്ഞല്ലേ, വെടിക്കെട്ട് തീർന്നിട്ടുണ്ട്, അവൻ്റെ പരിപാടി തീർന്നിട്ടുണ്ട്. ഓ താഹ താഹ വടിയായി കുയിസ്. പാവൻ താഹ, നമുക്ക് വേണ്ടി ജീവൻ ഇല്ലാലോ. അളിയാ, എനിക്ക് അളിയാ. ആ സെറ്റ് സെറ്റ് സെറ്റ്. പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, പുള്ളി സ്ട്രോങ്ങാ. പക്ഷേ നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ടെന്നാണ്, കുറേ കടി ഞാനും കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇവനൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ, നല്ല കടി അടിക്കുന്നുണ്ട്. പക്ഷേ ചത്തു, ഇനിയിപ്പോൾ കടിച്ചിട്ടും കാര്യമില്ല. പിന്നെ ഫുഡ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കടിച്ച് ഫുഡ് ഒക്കെ ഗ്രാബ് ചെയ്ത് കഴിക്കാം കേട്ടോ. അത് നല്ലൊരു പരിപാടി. നമുക്ക് ദാഹന്ന് താഹേനെ പോയി നോക്കാം. മോനെ താഹേ, ഊ നല്ല അടി, കിൻഡൽ അടി അടിച്ചിട്ടുണ്ട്. മറ്റേ ബ്ലേഡ് വെച്ച് കീറിയ പോലെ മേലൊക്കെ. ഓ പാവട്ടാ, കുഴപ്പമില്ല, സീനില്ല ഗുയിസ്. നമ്മൾ ഒരു റിവഞ്ച്, അവനിപ്പോൾ തന്നെ ഹീലാവും എന്തായാലും. പിന്നെ അവനെ പ്രൊട്ടക്ഷൻ പോലെ നമ്മൾ അടുത്ത് കിടക്കാണ്ട് വേറെ കരയുന്ന ആരെങ്കിലും വന്ന് ഈ സമയത്ത് അടിക്കും. ഈവൻ ചെറിയ ചെറിയ സാധനങ്ങൾ വരെ കയറി അടിക്കും. പക്ഷേ സീനില്ല, നമ്മളതിൻ്റെ അടുത്ത് തന്നെയുണ്ട്, എങ്ങും പോകണില്ല. ഓ ഒരുത്തനെ കൊന്നപ്പോൾ എന്താ സമാധാനം ഗുയിസ്. റിവഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടാ, ഒരുത്തൻ ഡൗൺ ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പം തന്നെ അവൻ ചെന്നിട്ട് ബാക്കിയുള്ള ആൾക്കാർ വിളിക്കും, ഉറപ്പായിട്ട് വിളിച്ചിട്ട് വരും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനെ നോക്കണം കേട്ടോ, കാരണം വേറെ ആരെങ്കിലും വന്ന് അവൻ അടിക്കണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവനെ നോക്കുന്നതാണ്. നമ്മുടെ കളറൊക്കെ അടിപൊളിയല്ലേ, എല്ലാം പഴയ തന്നെ, ഒരു വ്യത്യാസമില്ല കേട്ടോ. നോക്കി പല്ലൊക്കെ നോക്കി, നല്ല പല്ലല്ലേ. ഓ ഗൈസ്, അപ്പോൾ ഇതാരടാ ഒരുത്തം പുറകെ കൂടി വന്നേ, വിട്ടുപോടാ വിട്ടുപോടാ വിട്ടുപോടാ. നീ ഒരുത്തം കയറി വന്ന് നോക്കി, അവൻ നല്ല താഹേനടിക്കാൻ വന്നേ, എന്നെ കണ്ടിട്ടില്ല കേട്ടോ. എന്നെ കണ്ടാൻ വിട്ടുപോകും, പോടാ പോടാ. കണ്ട ഞാൻ പറഞ്ഞല്ലേ, പറഞ്ഞല്ലേ. ഇവിടെ നമ്മളിങ്ങനെ കിടക്കണമെന്ന് അവർക്കറിയാം, നമ്മൾ ഓൾറെഡി നമുക്ക് ഡാമേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കണമെന്ന് അവർക്കറിയാം. ആ സമയത്ത് അമ്മ അടിക്കാൻ കയറി തന്നെ. അത് ഒരു പക്ഷേ മറ്റേ നമ്മളിപ്പോൾ കൊന്നവൻ്റെ അവൻ റെഡാതെ വന്നേക്കണായിരിക്കും കേട്ടോ. ചെറുതാ ചോട്ടയാണ് കണ്ട. ഓ താഹ സി പാവം, നല്ല അടിയുണ്ട്. പക്ഷെ നമ്മൾ അടിച്ച അടിയൊക്കെ കറക്റ്റായിട്ടാണ് കിട്ടിയത് അവന്. മറ്റവൻ്റെ ഉള്ളി കയറുന്നു പടപടപടാന്ന് പറഞ്ഞു നമ്മൾ അടിച്ച്. ഊഫ് സന്തോഷം, ജാതി സന്തോഷം. കണ്ട മറ്റവന്മാർ മറ്റേ റീസ്പോണായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ചെറിയ 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 ചോട്ടാപ്പികളായിട്ട്. നീ വാടാ, നീ നീ വാടാ വാടാ. അവന്മാർ കയറില്ല, നീ ഇവിടെ നമ്മൾ നിൽക്കണോടത്തോളം കാലം അവന്മാരും ഇങ്ങോട്ട് കയറില്ല. ഈ വെള്ളം കുടിച്ചാലാ ഗൈസ്. 3 പേരുണ്ട്, ഇനി 3 പേര് ബാക്കിയുണ്ട് വലുത്. അവന്മാർ ഒരുമിച്ച് വരികയാണെങ്കിൽ നമ്മൾ തീരും കേട്ടോ. നമ്മുടെ ഈ ശരീരം കൊണ്ടൊന്നും കാര്യമില്ല. ഓർലി താഹ വീണ്ടെടുക്കുകയാണ്. നമുക്കിനി ആകുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാരെ പോയി അടിക്കുക എന്നുള്ളതാണ് എന്തായാലും. അപ്പോൾ ഫൈറ്റ് വേണമെന്ന് പറഞ്ഞ എല്ലാവർക്കും വേണ്ടി ഇതാ സമർപ്പിക്കുന്നു.
ദ ഫൈറ്റ്. ഗൈസ്, റിവഞ്ച് നമ്മൾ വടിയായില്ലെങ്കിൽ നമ്മളിന്റെ പാർട്ട് ടു വർക്കൊന്നായിരിക്കും, പക്ഷെ വടിയായി കഴിഞ്ഞാൽ നമ്മൾ ഈ റിവഞ്ചിന്റെ പരിപാടി ഇതോടുകൂടി തീരുന്നതാണ്. ഇതാണോ ഇവനാണ് ലവൻ? അവൻ അവിടെ അനങ്ങാതെ നടക്കണാണ്ടാ, ഒരു സീനില്ലാതെ നടക്കണം. ഇല്ലല്ല, ഇത് അവനല്ല, ഇത് നമ്മൾ കൊന്നിട്ടവനാ. അയ്യോ, ഞാൻ വിചാരിച്ചില്ല അവനാണെന്ന്. കൊന്നിട്ടവൻ അവിടെ തന്നെ കിടന്നോ, കുഴപ്പമില്ല, നീ അവിടെ കിടന്ന് ഉറങ്ങിക്കോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഒരുത്ത് നേരെ പോയിട്ടുണ്ട്, നമ്മുടെ ഫ്രണ്ടിൽ അങ്ങേറ്റത്തെ ഒരുത്തും പോയിട്ടുണ്ട്. കണ്ട കണ്ട ചാറ്റ് വന്നാണ്ടോ, ചാറ്റ് വന്നു കഴിഞ്ഞാൽ അമ്മാരി ഏരിയയിൽ ഡൂസ്. ഇവിടെയാണ് നമ്മൾ കയറി അടിക്കാൻ പോകുന്നത്. ഇവിടെ ഒരുത്തിട്ട് താഹയുടെ അനക്കൊന്നും കാണാനില്ല. ഒരു പക്ഷേ അവിടെ ആരെങ്കിലും കയറി താഹേനെ അടിച്ചിട്ടുണ്ടാവും. കുറച്ചു നേരം നോക്കിയിട്ട് ഞാൻ താഹേനെ വെയിറ്റ് ചെയ്തിട്ട് കണ്ടില്ല കേട്ടോ. ഓ ഓ ഓ ഓ, ഇവിടെ നിന്ന് എങ്ങാണ്ട് ആ സൗണ്ട് കേൾക്കണത്, അടുത്ത് എങ്ങാണ്ടും സീൻ സീൻ. ഗൈസ്, ഇവിടെ നിന്ന് ഒത്തിരി ഉണ്ട്, ഒന്നല്ലെങ്കിൽ ഇവിടെ തീരും, നമ്മൾ തീരും, അല്ലെങ്കിൽ അമ്മാരെ ഞാൻ തീർക്കും. എന്തെങ്കിലും ഒരു പരിപാടി ഇപ്പം നടക്കും കേട്ടോ. ഓ ഓ, നമുക്ക് നമ്മൾ ഈ കര കയറി കഴിഞ്ഞാൽ നമ്മുടെ സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാമിന പെട്ടെന്ന് ഡ്രൈ ആവും. നമ്മൾ പെട്ടെന്ന് നമുക്ക് പണിയിട്ടും. അപ്പം നമ്മൾ ആ എനർജിയൊക്കെ കീപ്പ് ചെയ്തിട്ട് വേണം. ഇവിടെ എന്തൊരു ഗ്ലിച്ച് ഉണ്ടല്ലോ. ഓ ഓ ഓയ്, ഓക്കെ ഓക്കെ ഗൈസ്, സീൻ സംഭവം. അവനാ എൻ്റെ ഉള്ളിൽ വെച്ച് രണ്ട് അടി അടിച്ചേർന്നു. അത് കഴിഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഓടി കഴിഞ്ഞപ്പോൾ പുറകെ ഒന്ന് അടിച്ചാണ്ടോ. പക്ഷെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അടിച്ച കടി ഇത്ര വലിയ കടി കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഓക്കെ, ആ കാടിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ അടിച്ച കടിക്ക് തന്നെ ഉണ്ടല്ലോ. അവൻ നല്ല പണി കിട്ടി അവന്. അവിടെ അവൻ ഇവിടെ ഒന്ന് ഹീൽ ചെയ്യാൻ കിടന്നു കഴിഞ്ഞാൽ അവനെ പൊളിച്ചു. അയ്യോ ഗൈസ്, അപ്പം ചൂടാവണം. ഇനി ഈ സംഭവം ഉണ്ടല്ലോ, തീർന്നില്ലേ നീ? അവൻ ആ കാടിൻ്റെ ഉള്ളിൽ വെച്ച് നല്ല കിട്ടി കിട്ടിയായിരുന്നു, നല്ല അട്ടി കിട്ടിയായിരുന്നു. അവനവിടെ നൈസായിട്ട് അവനുണ്ടായിരുന്നു, വേറെ രണ്ടുപേരോട് ഉണ്ടായിരുന്നു ആണെ. പക്ഷെ അവന്മാർ എനിക്ക് ഇവിടെ ഫ്രണ്ടിൽ പോവായിരുന്നു എൻ്റെ ബോയ്സ്. എനിക്ക് രണ്ടാമത് ഓടിയതാണെന്ന് അറിയില്ല, ഓടാൻ ചാൻസ് ഇല്ല കേട്ടോ. ഓ, ഒറ്റ ടീമിൻ്റെ തൂലി മൊത്തം നമ്മൾ വലിച്ചെടുത്ത്. ബോയ്സ്, നമ്മുടെ റിവെഞ്ച് പാർട്ട് ടു എന്തായാലും വരുന്നതാണ്. അവന്മാർ എവിടെ നിന്ന് വിട്ടു പോയതാണെന്ന് എനിക്കറിയില്ല. അവന്മാർ എന്നെന്തായാലും നമ്മുടെ പഴയ ടീമിനെ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് അടിക്കും അവന്മാരെ. ഓ, എന്തൊരാശ്വാസം, ഇങ്ങനൊക്കെ ഒന്ന് തിന്നാനായിരുന്നു നമ്മൾ ആഗ്രഹിച്ചിരുന്നത് ബോയ്സ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കാം. നമ്മൾ ഇനിയും ഫൈറ്റ് ഗെയിമൊക്കെ ഫൈറ്റ് വീഡിയോസായിട്ട് വരും. പക്ഷെ ആദ്യം വരെ നമ്മളോട് ഇൻട്രോ വീഡിയോസൊക്കെ വന്നിട്ടായിരിക്കും ഫൈറ്റ് വന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഗൈസ്. വെറൈറ്റി സാധനങ്ങൾ ഇനിയും നിങ്ങൾ കാണുന്നതായിരിക്കും ചാനലിൽ. ബൈ ബൈ ഗൈസ്.